മൂന്നാമത്തെ സ്കന്ധം നമ്മൾ പറഞ്ഞുവല്ലോ സൃഷ്ടിയാണ് അതിൻ്റെ വിഷയം. അപ്പം അടുത്ത ചോദ്യം, എന്താണ് സൃഷ്ടി, സൃഷ്ടി എങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ എന്താണ് ഉത്തരം? ആദ്യമൊക്കെ ബ്രഹ്മദേവൻ്റെ മാനസ സൃഷ്ടിയായിരുന്നു നടന്നത്. മാനസ സൃഷ്ടി മനസ്സിൻ്റെ തലത്തിൽ സങ്കല്പമാത്രേണ, നമ്മുടെ ഒരു ശിവമാനസ പൂജ അതിലുണ്ടല്ലോ, സങ്കല്പേന സമർപ്പിതം മമ വിഭോ പൂജാം ഗൃഹാണ പ്രഭോ. സങ്കല്പം കൊണ്ട് ഞാൻ പൂജ ചെയ്യുന്നു. അതുപോലെ ബ്രഹ്മദേവൻ മനസ്സുകൊണ്ടാണ് ആദ്യത്തെ സൃഷ്ടി. ആരെ സൃഷ്ടിച്ചു? സനകാദികളെ സൃഷ്ടിച്ചു അല്ലേ? സനകാദികളെ, നാല് ഋഷിമാർ ജന്മനാ തന്നെ, അവർ നിവൃത്ത പുരുഷന്മാർ, അതായത് എല്ലാം ത്യജിച്ചിട്ട് ഭഗവാനിൽ തന്നെ, മനസ്സ് വേറെ എവിടെയും പോകുന്നില്ല, ഭഗവത് സ്വരൂപികൾ തന്നെയാണ്. അവരോട് സൃഷ്ടി നടത്താൻ പറഞ്ഞാൽ ചെയ്യുമോ അവർ? അപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഉണ്ടോ അതൊക്കെ കേൾക്കുന്നത്? അവരിങ്ങനെ ഭഗവാന്റെ മഹിമയും പാടിക്കൊണ്ട് ആ സ്മരണയിലെല്ലാം മുഴുകി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീടോ ബ്രഹ്മദേവൻ വീണ്ടും മാനസ സൃഷ്ടി നടത്തി. 10 മരീച്ചിയാദി ഋഷിമാരെ, മരീച്ചി തുടങ്ങി നാരദൻ വരെ ഉള്ള ഋഷിമാരെ സൃഷ്ടിച്ചു. അതും മാനസ സൃഷ്ടി തന്നെയാണ്. അവരോടും കൽപ്പിച്ചു, എന്താണ്, സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവരും കേൾക്കുമോ? അവരൊക്കെ മനസ്സിൽ കുറിപ്പിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ അവരും കേട്ടില്ല. അപ്പോൾ ബ്രഹ്മദേവന് മനസ്സിലായി. എന്തായി മനസ്സിലായി? ഈ മാനസ സൃഷ്ടി നടപ്പില്ല. പക്ഷെ ആദ്യമൊക്കെ ഒരു കോപമൊക്കെ വന്നു കേട്ടോ, ദേഷ്യം വന്നു. അപ്പോൾ ദേഷ്യം വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കുരുവൊക്കെ ഇങ്ങനെ ഒക്കെ ആക്കുമല്ലോ അല്ലേ, ആക്കില്ല? ദേഷ്യം വരുമ്പോൾ നമ്മളിങ്ങനെ അഭിനയം, നല്ല രസമായിട്ട് അഭിനയം ഇങ്ങനെയൊക്കെ ആക്കുക, കണ്ണുരുട്ടി നാവും ഉരുട്ടി, അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ ഭാവം ഇതൊക്കെ വരുമല്ലോ അല്ലേ. അങ്ങനെയൊക്കെ ബ്രഹ്മദേവൻ്റെയും ഭ്രുകുടികൾ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കും ആ ഇതിൽ നിന്നും, ഇവിടെ എന്താ പറയുക, അതിന് ഭ്രൂമധ്യത്തിൽ നിന്നും ഒരു ശക്തി ഉത്ഭവിച്ചു. അതിനാണ് നമ്മൾ രുദ്രൻ എന്ന് പറയുന്നത് അല്ലേ. വൈഷ്ണവ പുരാണമായതുകൊണ്ട് രുദ്രൻ്റെ സൃഷ്ടി ബ്രഹ്മാവിൽ നിന്നും, അപ്പം ആ ബ്രഹ്മാവിൻ്റെ കോപത്തിൽ നിന്നും രുദ്രൻ ഉണ്ടായി. രുദ്രൻ വന്നിട്ട് കരഞ്ഞോണ്ടാണ് വന്നത്. കരഞ്ഞോണ്ട് വന്നതുകൊണ്ട് രുദ്ര എന്ന് പേര് കിട്ടി. രുദ്രൻ എന്ന പേരിന് ഒരർത്ഥം കരയിപ്പിക്കുന്നവൻ, കരയുന്നവൻ ഒക്കെയാണ്. രോദയതി രോദിതി ഇതി രുദ്രഹ, കരയുന്നവൻ കരയിപ്പിക്കുന്നവൻ എന്ന്. കരഞ്ഞോണ്ട് വന്നതുകൊണ്ട് രുദ്ര എന്ന് പേര് കിട്ടി. എന്നിട്ട് രുദ്രൻ്റെ അടുത്ത് പറഞ്ഞു ബ്രഹ്മാവ്, എന്താണ്, നീ പോയി സൃഷ്ടിയെ വിപുലമാക്കിയാലും. രുദ്രൻ്റെ സൃഷ്ടി എങ്ങനെയായിരിക്കും? ആഹാ, സൂപ്പറായിരുന്നു അല്ലേ. ഒരാൾക്ക് കണ്ണില്ല, ഒരാൾക്ക് ചെവിയില്ല, ഒരാൾക്ക് ഇതില്ല, മറ്റേതില്ല. ഭൂതപ്രേത പിശാചുകളുടെ സൃഷ്ടി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ആലോചിച്ചൊക്കെ ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പം സൃഷ്ടി നീ മതി മതി, സ്റ്റോപ്പ് 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 എന്ന് പറഞ്ഞു ബ്രഹ്മദേവൻ. ഇനി മതി കേട്ടോ, ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത്, കാരണം ഈ സൃഷ്ടി വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ബ്രഹ്മദേവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഈ സൃഷ്ടി അധികം കാലം മുന്നോട്ട് പോകില്ല. സൃഷ്ടി പക്കാവായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് സ്ഥൂല രൂപത്തിൽ വരണം. അത് മാത്രമല്ല, സ്ത്രീ പുരുഷ സംയോഗത്താൽ ഉണ്ടാകുന്ന സൃഷ്ടിക്ക് അത്ര ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മദേവൻ, എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കും. ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബ്രഹ്മദേവൻ്റെ ശരീരത്തിൽ നിന്നും തന്നെ രണ്ട് രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. രണ്ട് രൂപങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് സ്ത്രീരൂപം, ഒന്ന് പുരുഷരൂപം. സ്വയംഭൂവായ ബ്രഹ്മാവിൽ നിന്ന് പ്രകടമായതുകൊണ്ട് ആ രൂപത്തിനെ നമ്മൾ സ്വയംഭുവ മനു എന്ന് പറയും. സ്വയംഭൂ ബ്രഹ്മാവ് സ്വയംഭൂ, സ്വയംഭൂവ സ്വയംഭൂവിൽ നിന്നും ഉണ്ടായവന് സ്വയംഭൂ, സ്വയംഭുവ മനു. ഇപ്പുറത്തെ സ്ത്രീ രൂപത്തിനോ ശതരൂപ. കാണുന്നതെല്ലാം, ഈ സൃഷ്ടിയിൽ കാണുന്നതെല്ലാം അവളുടെ രൂപങ്ങൾ തന്നെയാണ്. അതാണല്ലോ ആദി മാതാവും പിതാവും. അപ്പം 100 രൂപങ്ങളുള്ളവൾക്ക് ശതരൂപ, അവളിൽ നിന്നുള്ള എല്ലാവരും ജനിച്ചിരിക്കുന്നത്. അപ്പം ശതരൂപ, സ്വയംഭൂവ മനുവും ശതരൂപയും, സ്ത്രീ പുരുഷ രൂപങ്ങൾ. അപ്പം സ്ത്രീക്ക് തോന്നി പുരുഷനില്ലാതെ ഒരു സംരക്ഷണയില്ല, ഒരു ശക്തിയില്ല. പുരുഷന് തോന്നി സ്ത്രീ ഇല്ലാതെ ഒരു പൂർണത്വമില്ല. ഇപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സംയോജിച്ചു അല്ലേ. പിന്നീട് അവർ പിതാവിനോട് ചോദിക്കുകയാണ്, ബ്രഹ്മദേവ പിതാവേ, എന്താണ് ഞങ്ങൾക്കുള്ള ആജ്ഞ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബ്രഹ്മാവിന് സന്തോഷമായി ബ്രഹ്മദേവൻ. എന്തുകൊണ്ട്? കുട്ടികൾ അച്ഛനമ്മമാരോട് ചോദിക്കണം അല്ലേ, എന്താണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം, ആദേശം, അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്ത് ചെയ്തു ബ്രഹ്മദേവൻ? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശരി, ഇപ്പോഴൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് താമസിക്കാൻ ഫ്ലാറ്റും കൂടെ കൊടുക്കണം അല്ലേ, എന്നിട്ട് കാശും കൂടെ നമ്മൾ കൊടുക്കണം, ബെൻസ് കാറ് അത് ഇതൊക്കെ കൊടുക്കണം, എല്ലാം കൊടുക്കണം അല്ലേ. അതുപോലെ ഇവർ കല്യാണം കഴിച്ചു, രണ്ടുപേരും കൂടി ചേർന്നു, എന്നിട്ട് താമസിക്കാൻ സ്ഥലം വേണ്ടേ? താമസിക്കാൻ സ്ഥലം നോക്കിയപ്പോഴത്തേക്കും ഭൂമി ദൈവം കാണുന്നില്ല.
എവിടെ പോയി? ഭൂമി ഭൂമി മുങ്ങിയിരിക്കുകയാണല്ലേ. ഭൂമി എവിടേക്ക് പോയി? നമ്മുടെ ഹിരണ്യാക്ഷൻ, അതായത് കഴിഞ്ഞ കൽപ്പത്തിൽ, ഇതൊരു കൽപ്പമാണ്, അതിന്റെ കഴിഞ്ഞ കൽപ്പത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? ഭൂമിദേവിനെ രസാതലത്തിലേക്ക് കൊണ്ടുപോയി വെച്ചു അവിടെ. അപ്പൊ നോക്കുമ്പോൾ ഭൂമിദേവിയെ കാണുന്നില്ല. അപ്പൊ ബ്രഹ്മദേവന് സങ്കടമായി, ഓ എന്തായി, എന്റെ സൃഷ്ടി ഇങ്ങനെ പുരോഗമിക്കും. ബ്രഹ്മദേവന്റെ ദൗത്യം തന്നെ എന്താണ്? സൃഷ്ടിയാണല്ലോ. അപ്പൊ എങ്ങനെയാണ് സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോവാ? ഭൂമി തന്നെ ഇല്ലെങ്കിൽ എങ്ങനെ? ഭൂമിയുടെ ആ ധാരണാശക്തി എവിടെ പോയി? സമുദ്രത്തിന്റെ മുകളിൽ ഇങ്ങനെ ജലത്തിന്റെ മുകളിൽ നിൽക്കണമല്ലോ. ആ ശക്തി ഭൂമിയിലേക്ക് എവിടെ പോയി? എന്ത് സംഭവിച്ചു? ഇനി ആര് നമ്മളെ രക്ഷിക്കും? നാരായണ ഭഗവാൻ തന്നെയാണല്ലോ രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ സ്മരണ വന്നപ്പോഴത്തേക്ക് ഒരു അത്ഭുതം സംഭവിച്ചു അവിടെ. എന്താണ്? ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും ഒരു ചെറിയ ഓത്രി രൂപം, പന്നി രൂപം പ്രത്യക്ഷപ്പെട്ടു. ബോലിയ യജ്ഞവരാഹ സ്വരൂപ ഭഗവാന് ഭഗവാൻ കുഞ്ഞു രൂപം, കുഞ്ഞു പന്നിയുടെ രൂപം എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു? മൂക്കിൽ നിന്നു അല്ലെ. രസമായിരിക്കുമല്ലോ അല്ലെ. ബ്രഹ്മദേവൻ നോക്ക്, ഇതെന്ത്? ഇത് ഒരു കുഞ്ഞു രൂപം. നമ്മൾ ഈ ഉറുമ്പുകളൊക്കെ കാണുമല്ലോ, കൊതുകുകളൊക്കെ നമ്മുടെ മൂക്കിലേക്കും ചിലപ്പോൾ ഇതൊക്കെ ഏറി പോകുമല്ലോ അല്ലെ. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് പുറത്തു വരുമല്ലോ. അതുപോലെ ഒരു രൂപം, പക്ഷേ കുഞ്ഞു രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യക്ഷപ്പെട്ടിട്ടോ അതങ്ങ് വളരാൻ തുടങ്ങിയല്ലോ. വളർന്ന് വളർന്ന് മഹാസത്വം, പർവ്വതം പോലെ രൂപം ധരിച്ചു, വിശാല രൂപമായി തീർന്നു. ദേവി ദേവന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത്ഭുത രൂപം കണ്ടിട്ട്, ഇത് സാക്ഷാത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ദേവന്മാരെല്ലാവരും സ്തുതിക്കുകയാണ് ഭഗവാനെ. ഈ വരാഹമൂർത്തിയെ യജ്ഞവരാഹ സ്വരൂപം എന്നാണ് പറയുന്നത്. കാരണ സൂകരായ എന്നാണ് പുകഴ്ത്തുന്നത്. കാരണ സൂകര, കാരണ സൂകര, സൂകര എന്ന് പറയുമ്പോൾ പന്നിയാണ്. എന്തുകൊണ്ടാണ് ഈ സൂകര എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ തത്വത്തിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ അതിന് മുൻപ് ആ മഹാസത്വരൂപം വലുതായിട്ട് എന്ത് ചെയ്തു? നേരെ ചെന്നു രസാതലത്തിലേക്ക്, ചെന്നിട്ട് മെല്ലെ ഭൂമിയെ മുകളിലേക്ക് കൊണ്ടുവന്നു. മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ദാ അവിടെ ആ ഹിരണ്യാക്ഷൻ, ദാ നിക്കണ അവിടെ, എവിടേക്കാ കൊണ്ടുവന്ന ഭൂമിയെ? ഞാനല്ലേ കൊണ്ടുപോയി വെച്ചത്. ഭീരു ഭീരു എന്ന് പറഞ്ഞുകൊണ്ട് ആരെ പറയാണ്? ഭഗവാന്റെ അടുത്ത് പറയാനേ. ഭഗവാനുണ്ടോ? ഈ സൂര്യനെ നോക്കി പട്ടി കുരയ്ക്കുമല്ലോ, അതുപോലെ ഭഗവാൻ ഗമനിച്ചതേ ഇല്ല. എന്നിട്ട് ഭൂമിദേവി ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഭൂമിയുടെ ജലത്തിന്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവച്ചു. എന്നിട്ട് ഭഗവാന്റെ ആ ധാരണാശക്തിയെ ഭൂമിക്ക് കൊടുത്തു. കൊടുത്തപ്പോഴത്തേക്കും ഭൂമിദേവി അവിടെ പ്രതിഷ്ഠിതയായിട്ടിരുന്നു. എന്നിട്ട് പിന്നീട് പറഞ്ഞു, ഞാൻ ഇനി ഇന്നാ ഇതാ വരുന്നു കേട്ടോ, ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ഇനി ഞാൻ ഇതാ വരുന്നു. വലിയ വലിയ മഹാത്മാക്കൾ അവർ എന്താണോ കാര്യം ചെയ്യുന്നത് അതിൽ പ്രതിഷ്ഠിതയായിട്ടിരിക്കുക. അത് കഴിഞ്ഞാലേ മറ്റുള്ളവരുടെ അടുത്തേക്ക് വരുവുള്ളൂ അല്ലേ. ചിലർ കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി ഇടയിലൊക്കെ വന്നിട്ട് കുത്തിത്തിരിക്കും, എന്നിട്ട് നമ്മളിങ്ങനെ കളിയാക്കും, അത് ചെയ്യും ഇത് ചെയ്യും, കാലുകാര്യമൊക്കെ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ധീരപുരുഷന്മാരെങ്ങനെയാണ്? ശ്രദ്ധ പോവുകയില്ല, കാര്യം നടന്നു കഴിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാമല്ലേ. അതുപോലെ ഭഗവാൻ ദൗത്യം കഴിഞ്ഞിട്ട് ഹിരണ്യാക്ഷനുമായിട്ട് വധം, ഹിരണ്യാക്ഷനുമായിട്ട് വലിയ ഘോരമായിട്ടുള്ള യുദ്ധം സംഭവിക്കുന്നു. എന്നിട്ട് ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തി വധിക്കുന്നു അല്ലേ. കഴിഞ്ഞു കഥ. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ആരൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ ആ മൂന്ന് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടുവല്ലോ അല്ലേ. നമുക്കും തൃപ്തി വരില്ലല്ലോ. ഇതെന്ത്? ഇത് ഭഗവാൻ വന്നു വധിച്ചു പോയി, പോരാ, നമുക്ക് തൃപ്തി വരുന്നില്ലല്ലോ. അപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ശ്രോതാക്കളെല്ലാം പറഞ്ഞു, അയ്യോ നമുക്ക് തൃപ്തിയായില്ല, ഇത് വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് ചോദിക്കുകയാണ്. അപ്പം നമുക്കും നോക്കാം അല്ലേ, അത് അടുത്ത സെഷനിൽ നോക്കാം.